Prebra literatüre, Commons for Ethicists, YouTube channel, ഇത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഒരു ലാബ് വർക്കാണ്. എല്ലാ വർഷം ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിലെ ലിബ്രോ ഓഫീസ് ബേസ് എന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഒരു ടേബിൾ തയ്യാറാക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. Prepare a table to show the following details using design view in LibreOffice Base. For that, details like employee number, name, date of birth, age, price, ഇവിടെ നമുക്ക് കുട്ടികളുടെ ചില ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അഡ്മിഷൻ ഇവിടെ നമുക്ക് കുട്ടികളുടെ ചില ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പ്ലേസ്, അതുപോലെ തന്നെ മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ടേബിൾ ഉണ്ടാക്കും. ടേബിളിനകത്ത് ഈ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ഇതുമാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലിബ്രോ ഓഫീസ് ബേസ് എന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അപ്ലിക്കേഷനിൽ പോകുന്നു. അപ്ലിക്കേഷനിൽ നിന്നും ഓഫീസ് സെലക്ട് ചെയ്യുന്നു. ഓഫീസിൽ ലിബ്രോ ഓഫീസ് ബേസ് സെലക്ട് ചെയ്യുന്നു. അപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രോ ഓഫീസ് ബേസ്. നമുക്ക് ഒരു ലിബ്രോ ഓഫീസ് ബേസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു ഡാറ്റാ ബേസ് വിസാർഡാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ബേസ് സേവ് ആൻഡ് പ്രൊസീഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കാണ് ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാ ബേസ്. അപ്പോൾ നമ്മളൊരു പുതിയ ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ ഇവിടെ ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് ഡാറ്റാ ബേസ് ഫയൽ, നിലവിലുള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പം പുതിയ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഫിനിഷിന് കൊടുക്കുന്നു. സേവ് ആൻഡ് പ്രൊസീഡാണ്. അപ്പോൾ സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഡാറ്റാ ബേസിന് ഫയലിന് പേര് കൊടുക്കുന്നു. ഇവിടെയാണ് പ്രത്യേകത. സാധാരണ മറ്റുള്ള ഫയലിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് എവിടെ വേണം, എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ആ പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ഡാറ്റാ ബേസ് ഇത് പേര് മാറ്റി കൊടുക്കുകയാണ്. സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. സേവ് ചെയ്യുക. നമുക്കിവിടെ സ്റ്റുഡൻറ്റ് ഡോട്ട് ഒ ഡി ബി ഓപ്പൺ ഡാറ്റാ ബേസ് സോഫ്റ്റ്വെയർ എന്നുള്ളൊരു ഫയൽ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മളിവിടെ ഈ ഡാറ്റാ ബേസ് എന്ന് പറയുന്നത് നാല് എലമെൻറ്റ്സ് ചേർന്നതാണ്. ഒന്ന് ടേബിള്, ക്വറീസ്, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പം നമ്മൾ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടേബിൾ സെലക്ട് ചെയ്യുന്നു. ടേബിൾ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ഡിസൈൻ വ്യൂ, ഡിസൈൻ വ്യൂലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ ക്രിയേഷൻ്റെ ഒരു വിൻഡോ വന്നിട്ട് കാണാം. ഇതിനകത്ത് നമ്മൾ ആദ്യം ഫീൽഡ് നെയിം, നമുക്ക് തന്നിരിക്കുന്ന ഫീൽഡുകൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പ്ലേസ്, മാർക്കറ്റിംഗ് ഫീൽഡുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. എ ഡി എം എന്നോ ഷോർട്ടായിട്ട് കൊടുക്കുകയാണ് അഡ്മിഷൻ നമ്പർ. നമ്മൾ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യണം. ഡിഫറെൻറ്റ് ഫീൽഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡെസിമൽ ഉണ്ട്, നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് ടൈം ഉണ്ട്, ഡേറ്റ് ടൈം, ഇതൊക്കെ ഇങ്ങനെയുള്ള പല ഫീൽഡ് ടൈപ്പുകളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടറാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. എന്തെങ്കിലും ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. രണ്ടാമത്തേത് നെയിമാണ്, നെയിം അതും ടെക്സ്റ്റാണ്. ഇപ്പോൾ എൻ്റർ ചെയ്യാം.
Next date of birth on DOB. DOB date type field type date in the select in the number date in the select in the enter here. Next age on age in the number numbers on the number on number select in the number numeric select here. Next in the place on place on the Buddha text variable chart on character on variable character on. Next mark mark on number select here. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എല്ലാ ടാബിലും ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രൈമറി കീ എന്ന് പറയുമ്പം യുണീക്ക് നമ്പർ യുണീക്ക് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് അഡ്മിഷൻ നമ്പർ എന്നുള്ളതാണ് യുണീക്ക് വാല്യൂ, കാരണം ഒരാൾക്ക് മാത്രമേ ആ ഒരു നമ്പർ ഉണ്ടാവും. സ്കൂളിൽ ഒരു അഡ്മിഷൻ നമ്പറിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അഡ്മിഷൻ നമ്പർ എന്നുള്ള ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലാങ്ക് കോളത്തിനകത്ത് മൗസ് കൊണ്ടുവയ്ക്കാം. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ പ്രൈമറി കീ എന്ന് കാണാം. പ്രൈമറി കീ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പ്രൈമറി കീയുടെ ചിഹ്നം വന്നിട്ട് കാണാൻ പറ്റും. നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സേവ് എന്നുള്ളതൊക്കെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ നോർമലി ടേബിളിനുള്ള ഒരു ടേബിൾ വൺ ടേബിൾ ടു അങ്ങനെയാണ് ഓരോ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഡിഫോൾട്ടായിട്ട് അതിൻ്റെ പേര് വരുന്നത് ടേബിളിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ടേബിളായതുകൊണ്ട് സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റ് ടേബിൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് ടേബിൾ ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഈ ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഡാറ്റാസ് എൻറ്റർ ചെയ്യണം. അപ്പോൾ ഡാറ്റാസ് എൻറ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വന്നാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ആളുടെ അഡ്മിഷൻ നമ്പർ 4001. എൻ്റെ തീയതി നെയിം സന്തോഷ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് 22/5/2005. ഏജ് വരുന്നത് 14. മാർക്ക് 84. രണ്ടാമത്തെ ആണ്ട് 2002 അഷ്റഫ്, ഡേറ്റ് ഓഫ് ബർത്ത് 8/2/2017. സ്ഥലം ചൊവ്വയാണ്. മാർക്ക് 95. മൂന്നാമത്തെ 4003. അയാളുടെ പേര് ജീനയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 15/12/2000. ഏജ് 20. സ്ഥലം കണ്ണൂരാണ്. മാർക്ക് 75. നെക്സ്റ്റ് 4004. പിന്നെ മുഫീദ അല്ലേ, മുഫീദ 28/10/2001. ഏജ് 19. സ്ഥലം കുറുവ. മാർക്ക് 67 ആണ്. നെക്സ്റ്റ് 4005. പേര് ലക്ഷ്മൺ. ലക്ഷ്മൺ 8/9/2002. 18/9/2000. മാർക്ക് 80. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ വിഡ്ത്തൊക്കെ ഇവിടെ കൂട്ടി കൊടുക്കാം. കാണാതെ കുറച്ച് വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് വീണ്ടും ഒന്നുകൂടി വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഓക്കെ, ഈ രീതിയിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ലിബർ ഓഫീസ് ബേസ് എന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.